വയനാട്ടിലും തെരുവനായ ശല്യം ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. നായകളെ പേടിച്ച് കുട്ടികളെ എല്ലാ ദിവസവും സ്കൂളിൽ കൊണ്ടുവിടേണ്ട അവസ്ഥയാണെന്നാണ് വയനാട്ടിൽ രക്ഷിതാക്കൾ പറയുന്നത്. മേപ്പാടിയിൽ നിന്ന് എം കമൽ. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലും തെരുവനായ ശല്യം രൂക്ഷമാണ്. പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടികൾക്കടക്കം കടിയേറ്റിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിലെ ആളുകളാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. ഏത് രീതിയിലാണ് ഈ നായ്ക്കളെ ഒരു ഭീഷണി? കുട്ടികളെ രാവിലെ മദ്രസയിൽ വിടാനും അല്ലെങ്കിൽ സ്കൂളിൽ വിടാനൊക്കെ ഉള്ള ഒരു പേടി? കുന്നമ്പറ്റ പരിസരത്ത് ഭയങ്കര ശല്യമാണ്. തിരുനായ്ക്കളുടെ ശല്യം കൊണ്ട് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയാണ് ഇരിക്കുക. രാത്രി രാവിലെ മദ്രസയിൽ വരുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ ആൾക്കാർ രണ്ട് വടിയൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. പിന്നെ മാതാപിതാക്കൾ വടിയെടുത്ത് കൊണ്ടുവരേണ്ട ഒരു രീതികളിലേക്കാണ് നിൽക്കുന്നത്. ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ജനങ്ങൾ എങ്ങനെയാണ് അത് പഞ്ചായത്ത് അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. സംസ്ഥാന ഒരു പരിഹാരം ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഇതൊക്കെ ശല്യം എല്ലാ സ്ഥലത്തും ഉണ്ട്, പക്ഷേ നമുക്കൊരു പരിഹാരം നിർദ്ദേശിക്കാനുണ്ട്. പരിഹാര മാർഗം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അപ്പോൾ നായ്ക്കളെ കൊല്ലാൻ പാടില്ല. കൊന്നു കഴിഞ്ഞാൽ അവൻ അകത്താവുന്ന രീതിയാണ്. മനുഷ്യന് വിലയില്ല, നായ്ക്കൾക്കാണ് വിലയുള്ളത്. മനുഷ്യ ജീവന് വിലയില്ലാത്തൊരവസ്ഥയിലാണ്. നായക്കളെ അടിക്കാനോ പിടിക്കാനോ പോയി കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ കേസെടുക്കുന്ന ഒരു സ്ഥിതി വിശേഷം നിലനിൽക്കുന്നത്. ഏത് രീതിയിലാണ് ഈ പ്രദേശത്തെ ഒരു ബുദ്ധിമുട്ട്? നായ്ക്കളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. രാവിലെ കുട്ടികൾക്ക് മദ്രസ പോകാൻ പറ്റുന്നില്ല, സ്കൂൾ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ 2-3 മാസമായിട്ട് നടക്കാറില്ല, നായ്ക്കളെ പേടിച്ചിട്ടാണ്. അപ്പോൾ നായ്ക്കളെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. ഇതിന് തക്കതായ നടപടി സ്വീകരിച്ചേ പറ്റൂ. ഇതിലിപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? നാട്ടിൽ പരിഹാരം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുകിൽ നായ്ക്കളെ പിടിച്ച് കൊല്ലുന്ന രീതിയിലേക്കുള്ള ഒരു അത് തന്നെ വരേണ്ടി വരും. അത്രയും കഠിനമായ രീതിയിലേക്ക് തന്നെ നീങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ഇതിനൊരു വന്ധ്യംകരണം എന്നുള്ള രീതിയിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ പോകേണ്ടി വരും. ഇതിപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അജ്മൽ സാജിദ് കൂടിയുണ്ട്, ഈ വാർഡിലെ മെമ്പർ. പഞ്ചായത്തിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ അജ്മൽ പറയും. അജ്മൽ, ഇപ്പോൾ ഈ ആളുകൾ ഇപ്പോൾ ആദ്യം പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമല്ലോ വിളിക്കുക, ഒരു പട്ടി ഇറങ്ങി അല്ലെങ്കിൽ കടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ. എന്താണ് നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം? ഇത് എങ്ങനെ പരിഹരിക്കും? ഈ തെരുവുനായകളെ പിന്നെ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ചെറുതല പഞ്ചായത്തുകൾക്കാണെന്നുള്ളൊരു ധാരണ പൊതുവെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടിൽ തെരുവുനായയുടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആദ്യം വിളിക്കുന്ന പേര് പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പർ ഉടൻ എത്തി ഇതിന് ബന്ധപ്പെട്ട പരിഹാരം കാണണമെന്നാണ് പറയുന്നത്. ഇവിടെ 1-2 കേസുകൾ ഉണ്ടായപ്പോൾ ഞാൻ ഇവിടുത്തെ പട്ടികളെ പിടിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ആ പട്ടികളെ പിടിച്ച് പിന്നെ വന്ധീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നിയമം ഞങ്ങൾക്ക് അതിൻ്റെതായ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നൽകുന്നുണ്ട്. എന്തായാലും ഈ നായശല്യം എല്ലാ സ്ഥലത്തും രൂക്ഷമാണ്. ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പട്ടികളെ കൊല്ലുന്നതടക്കമുള്ള നടപടികളിലേക്ക് തങ്ങൾ തന്നെ കടക്കുമെന്ന രീതിയിലാണ് നാട്ടുകാരുടെ പ്രതികരണം വരുന്നത്.